കോളേജ് വെച്ചിട്ട് തന്നെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് അന്ന് വീട് എനിക്കൊന്നും കേരളത്തിൽ തന്നെ ചിലപ്പോൾ ആദ്യത്തെ ക്യാമ്പസ് ഫിലിം എന്നൊക്കെ പറയാവുന്ന ഒരു സമയം ബാക്ക് ഇൻ 1999 കെ ജി ജോർജ് എന്ന് പറഞ്ഞ ഡയറക്ടറെ കുറിച്ചിട്ടുള്ള ഒരു ഡോക്യുമെന്ററി പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അത് ഞാനും കൂടെ ചേർന്നിട്ട് ചെയ്തത് ഷിബു ജി സുശീലൻ എന്ന് പറയുന്ന ആളാണ് അത് പ്രൊഡ്യൂസ് ചെയ്ത് ഞങ്ങൾ ഒന്നിച്ച് ചെയ്തത്. അപ്പോൾ അതൊരു ഒരു 4 ഇയേഴ്സോളം എടുത്തു അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. കുറച്ച് ടൈം എടുത്ത് ചെയ്തൊരു വർക്കാണ്, കാര്യം അത് കെ ജി ജോർജിനെ പോലൊരു മാസ്റ്റർ ഫിലിം മേക്കറുടെ കുറിച്ചിട്ടുള്ളൊരു വർക്കായതുകൊണ്ട് അത് കോംപ്രമൈസ് ഒന്നും ഇല്ലാണ്ട് ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഇത് നമ്മളൊക്കെ തന്നെ OTT ലാപ്ടോപ്പിൽ ഇതിലൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഫീൽ ചെയ്ത് തുടങ്ങി, ഇതിങ്ങനെയല്ല കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഇത് കാണാനുള്ള ഒരു ഒരു ഓപ്ഷൻ ഉണ്ടാവണം, അല്ലെങ്കിൽ ഇനി അതിനൊരു ഫ്യൂച്ചർ ഉണ്ട് എന്നൊക്കെ ഒരു ഐഡിയ വന്നപ്പോഴാണ് നമ്മൾ മേക്ക് മൈ തിയേറ്റർ എന്നുള്ള ഇതിലേക്ക് വന്നത്. തന്നെ നമുക്ക് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ഇപ്പോൾ ലിവിംഗ് റൂമിൽ അപ്പാർട്ട്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ലിവിംഗ് റൂം ടി വി അത്രയും ഉണ്ടാവുള്ളൂ, അതിലും നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു ഹോം തിയേറ്റർ ആയിട്ട് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ രണ്ട് രീതി ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒരു സ്റ്റാർട്ടിംഗ് പാക്കേജസ് എന്നൊക്കെ പറയുന്നൊരു 85,000 റേഞ്ചിലൊക്കെ ബിഗിനിങ് പാക്കേജുകളുണ്ട്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഡോക്ടർ രഞ്ജിത് രാജ്, മാനേജ്മെന്റ് കൺസൾട്ടന്റ് ആൻഡ് ബിസിനസ് കോച്ച്. ടേണിംഗ് പോയിന്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് സിനിമയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സംവിധായകൻ, അദ്ദേഹം ഇനിയും മനോഹരമായ ചിത്രങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഒരു സംരംഭം തുടങ്ങിയ കഥയാണ്. അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് EDHID പ്രൊഡക്ഷൻസ് അതുപോലെ മേക്ക് മൈ തിയേറ്റർ ഈ രണ്ട് സ്ഥാപനങ്ങളുടെ സാരഥിയായിട്ടുള്ള മിസ്റ്റർ ലിജിൻ ജോസിനെയാണ്. ടേണിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. എവിടെയാണ് ശരിക്കും താങ്കളുടെ സ്വദേശം, ജനിച്ചു വളർന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഞാൻ കുട്ടനാട്ടുകാരനാണ്, ആലപ്പുഴയിലെ കുട്ടനാട്ടിലാണ്, കൈനഗരി എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചതും വളർന്നതും, സ്കൂളിംഗ് ഒക്കെ അവിടെ തന്നെ ആയിരുന്നു. റൈറ്റ്. അപ്പോൾ പഠിച്ചത് ഈ സിനിമയുമായി എന്തെങ്കിലും ബന്ധപ്പെട്ട മേഖലയൊക്കെയായിരുന്നോ? ഡിഗ്രിയും PG ഒക്കെ ആലപ്പുഴ SD കോളേജിലായിരുന്നു ചെയ്തത്, ലിറ്ററേച്ചർ ആയിരുന്നു. അപ്പോൾ അതിനുശേഷം ട്രിവാൻഡ്രത്ത് CDIT ആണ് ഫിലിം മേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് ചെയ്തിട്ടുള്ളത്. വീട്ടിലാരൊക്കെയാണ് ഉള്ളത്? പേരൻസ് പപ്പയും അമ്മയും, പിന്നെ ഒരു ബ്രദറുണ്ട്, ഞാൻ മാരീഡാണ്, വൈഫ് മഞ്ജു ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറാണ്, ഒരു മകളുണ്ട് അതിഥി. ആരെങ്കിലും വീട്ടിൽ ഈ ഒരു മേഖല സിനിമയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രവർത്തനങ്ങളുള്ളവരുണ്ടോ? സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് സത്യത്തിൽ ആരും ഇല്ല. അത് ഈ പഠിക്കുന്ന ആദ്യമായിട്ട് ഞാനായിരിക്കും. അധ്യാപകരാണ്. അപ്പൊ എവിടെന്നാണ് നമുക്ക് ഇങ്ങനെ ഒരു സിനിമാ മോഹമൊക്കെ ആരംഭിക്കുന്നത്? ഇല്ല, സിനിമ കാണാൻ തുടങ്ങിയ സമയം തൊട്ട് ഇതിന്റെ ഒരു മേക്കിംഗ് എന്നുള്ള രീതിയിൽ ബിഹൈൻഡ് ദി സ്ക്രീൻ എന്താണെന്നുള്ളത് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. അപ്പൊ അത് ഒരു എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ആയിട്ടുണ്ടായിരുന്നു. പിന്നീട് എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കസിൻ എനിക്കൊരു ഒരു SLR ക്യാമറ ഗിഫ്റ്റായിട്ട് തന്നു. അപ്പോൾ അതാണ് ഒരു ടേണിംഗ് പോയിന്റ്. അപ്പോൾ അതിൽ ഫോട്ടോ എടുക്കുക, അത് പ്രിൻ്റ് അടിച്ച് കാണുക എന്നൊക്കെ പറയുമ്പോൾ ഒരു ഹൈ എനിക്ക് തോന്നുന്നത് അൺപാരലൽഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു പിന്നീട് അത് ഇവോൾവ് ചെയ്ത് ഒരു എന്താ പറയണ്ട സിനിമ എന്നൊക്കെ പറയുന്ന ഒരു ടേസ്റ്റ് അങ്ങനെ ഒരു ഇതിലേക്ക് വന്നതാണ്. അപ്പോൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികളൊക്കെ ഉണ്ടായിരുന്നു? കോളേജിലെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ ഞാൻ തന്നെ ആയിരുന്നു. ഏത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും എന്ന് പറയാം ക്യാമറ ഉള്ളതുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ VHS ക്യാമറയാണ് അത് വാങ്ങി. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കോളേജിൽ മറ്റേ NAC അക്രഡിറ്റേഷൻ അങ്ങനത്തെ ഇതൊക്കെ വരുമ്പോൾ അതിൻ്റെ പ്രസൻറ്റേഷൻ ഇതൊക്കെ നമ്മളാണ് ചെയ്തുകൊണ്ടിരുന്നത്. കോളേജ് വെച്ചിട്ട് തന്നെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് അന്ന് വീട് എനിക്കൊന്നും കേരളത്തിൽ തന്നെ ചിലപ്പോൾ ഒരു ആദ്യത്തെ ക്യാമ്പസ് ഫിലിം എന്നൊക്കെ പറയാവുന്ന ഒരു സമയം ബാക്ക് ഇൻ 1999 ഓഫീറിയസ് ലവർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്ന ഒരു പോയമാണ്, റോബർട്ട് ബ്രൗണിംഗ് എന്ന് പറയുന്ന ഒരു പോയറ്റിൻ്റെ ഞങ്ങളുടെ സിലബസിൽ ഉണ്ടായിരുന്ന ഒരു പോയമാണ്. അപ്പോൾ അതൊരു ഡ്രമാറ്റിക് മോണോലോഗ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയമാണ്. അപ്പോൾ അത് സാർമാരുടെയൊക്കെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയാണ് അതെടുത്തത്. അപ്പോൾ അതുകൊണ്ട് ടീച്ചേഴ്സൊക്കെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ അത് ചെയ്തിട്ടുണ്ട് കോളേജിൽ വെച്ച്. ഡിഗ്രി PG എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ആദ്യമായിട്ട് എന്തായിരുന്നു ചെയ്തത്? അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നീട് ആക്ച്വലി FTI സിനിമാറ്റോഗ്രാഫി പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം. FTI പോകണം, സിനിമാറ്റോഗ്രാഫി പഠിക്കണം എന്നൊക്കെ ആയിരുന്നു പൂനെയിൽ. പക്ഷേ ആ സമയത്ത് പൂനെയിൽ അഡ്മിഷൻസ് ഒന്നും ഇല്ലാത്ത, അവിടെ നിന്ന് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അഡ്മിഷൻസ് ഇല്ല. അപ്പോഴാണ് ട്രിവാൻഡ്രത്ത് CDIT എന്ന് പറയുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്നൊക്കെ കേൾക്കുന്നത്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്തു. അവിടെ CDIT ഒരു വലിയ പ്ലസ് പോയിന്റ് അത് ചിത്രാഞ്ജലിയുടെ അതേ ക്യാമ്പസിലാണ്. അപ്പോൾ എല്ലാ ഫിലിം മേക്കേഴ്സും അവരുടെ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളും ഷൂട്ടും ഒക്കെ ചിത്രാഞ്ജലി നടക്കുന്നുണ്ടാകുന്നുള്ളതുകൊണ്ട് അങ്ങനെ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം നമ്മൾ ക്ലാസ്സിലിരിക്കുന്നൊക്കെ കൂടുതൽ അവിടെ സ്റ്റുഡിയോയിലും ഫ്ലോറിലും ഒക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ അതാണ് ശരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്തു. അവിടെ എത്ര നാളുണ്ടായിരുന്നു കോഴ്സ്? ശരിക്കും ഒരു 1 ഇയർ ഉണ്ടായിരുന്നു കോഴ്സാണ്, ഒരു PG ഡിപ്ലോമ കോഴ്സ് ആയിരുന്നു. പക്ഷേ അതിനുശേഷം നമ്മൾ CDIT അവർക്ക് പ്രൊഡക്ഷൻസ് ഉണ്ട്, CDIT ഡോക്യുമെൻ്ററീസും ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ അവിടുത്തെ ഡയറക്ടേഴ്സ് പാനലിലുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് എനിക്കൊന്നൊരു 2010 വരെയൊക്കെ CDIT വേണ്ടിയിട്ട് ഞാൻ പ്രൊഡക്ഷൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. സിനിമയിൽ അസിസ്റ്റ് ചെയ്യുന്ന സമയത്തും CDIT വേണ്ടിയിട്ടുള്ള പ്രൊഡക്ഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ എങ്ങനെയാണ് ലഭിക്കുന്നത്? അസിസ്റ്റ് ചെയ്യാനുള്ള അവസര
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഈ ചിത്രാഞ്ജലിയിൽ വന്നിട്ടുള്ള എല്ലാ ഡയറക്ടേഴ്സിനോടും ഞാൻ പോയി ചാൻസ് ചോദിച്ചിട്ടുണ്ട് അസിസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരുടെയും പ്രശ്നം അവരുടെയൊക്കെ കൂടെ ഒരുപാട് ആളുകൾ ആ സമയത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം ഈ ഞാൻ അവസരം ചോദിച്ച വലിയ ഡയറക്ടേഴ്സിന് ആർക്കും ആ സമയത്ത് നമ്മളെ കൂടെ നിർത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല. പക്ഷേ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ ചോദിക്കാത്ത അവസരം ചോദിക്കാത്ത ഒരു ഡയറക്ടറോടാണ് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയത്. അതിന് പറ്റിയത് ഇപ്പോൾ ആലപ്പുഴ തന്നെയുള്ള ആലപ്പുഴയിലെ ഏറ്റവും പഴയ ഒരു സ്റ്റുഡിയോ ഉണ്ട്, പത്മനാഭൻ നായർ സ്റ്റുഡിയോ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള പി സി മേനോൻ സാറാണ് ഞങ്ങളുടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിരുന്നു ആ സമയത്ത്. സാറിന്റെ മകൻ എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു, ഹരിഗോവിന്ദ്. അപ്പോൾ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. അപ്പം മേനോൻ സാറിനും സാറിന്റെ ഫാമിലിയിലൊക്കെ അറിയാം എനിക്ക് ഇങ്ങനെ ഇതൊരു ഭയങ്കര പ്രാന്തമായിട്ട് നടക്കുന്ന ആളാണെന്ന് അറിയാം. അപ്പോൾ മേനോൻ സാറിന്റെ അനിയനുണ്ട് ബാലൻ മേനോൻ. ബാലൻ ചേട്ടൻ ആക്ച്വലി അന്ന് രാജീവ് കുമാർ സാറിന്റെ അസോസിയേറ്റ് ആണ്. അപ്പോൾ അവിടെ സീതാ കല്യാണം എന്ന് പറയുന്ന സിനിമ തുടങ്ങുന്ന സമയത്ത് ഒരു അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഒഴിവ് വന്നപ്പോൾ ബാലൻ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട്, വേണമെങ്കിൽ വന്ന് ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അത് ചോദിച്ചതിന് അടുത്ത ദിവസം ഞാനവിടെ എത്തി, പടത്തിൽ ജോയിൻ ചെയ്തു. ടി കെ രാജീവ്, ആളോടെയാണ് സിനിമയിൽ ആദ്യം വർക്ക് ചെയ്തത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ വി കെ പ്രകാശൻ, വി കെ പിയുടെ കൂടെ ട്രെൻഡ്സാഡ് ഫിലിംസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഡ്വർടൈസ്മെന്റിൽ പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ വേറെ പ്രോജക്ട്. അതിനുശേഷം അടുത്ത പടം ഉണ്ടായിരുന്നു ഇവർ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു. അപ്പോൾ ആ രണ്ട് സിനിമ കഴിയുമ്പോഴത്തേക്കും പിന്നെ എന്റെ അപ്പോൾ നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ പലരും ഇൻഡിപെൻഡന്റ് സിനിമകൾ ചെയ്യാൻ തുടങ്ങി. ദീപു, സുനിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ അവരുടെ സ്വന്തം സിനിമകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നെ അതിലൊക്കെ നമ്മൾ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ആ അങ്ങനെ ആറേഴ് സിനിമകൾ അസിസ്റ്റന്റ് ആയിട്ടും അസോസിയേറ്റ് ആയിട്ടും ഒക്കെ വർക്ക് ചെയ്തു. അതിന്റെ ഇടയ്ക്ക് കുറച്ച് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റി, ഷോർട്ട് ഫിലിംസും അതൊക്കെ. അങ്ങനെ ആദ്യത്തെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫിലിം ഏതായിരുന്നു ചെയ്തത്? ഞാൻ സീഡിറ്റിന് വേണ്ടിയിട്ട് ഡോക്യുമെന്ററീസും ആഡ്സും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തത് ഒരു 2010 തോന്നുന്നു, കണ്ടീഷൻസ് അപ്ലൈ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു 10 ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. അതെൻ്റെ ഫ്രണ്ട് ഒരു എഡിറ്റർ ഉണ്ട് ജലീൽ എന്ന് പറഞ്ഞു, ജലീൽ സീഡിറ്റിലെ എഡിറ്റർ ആയിരുന്നു. അപ്പോൾ ജലീൽ ദുബായിൽ പോയിട്ട് അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും കുറച്ച് പൈസ ഒക്കെ കയ്യിൽ കിട്ടിയപ്പോഴത്തേക്കും ജലീൽ പറഞ്ഞു നമുക്കൊരു സാധനം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ജലീൽ അത് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഒരു 25,000 അന്നത്തെ സമയത്ത് 25,000 അവർ അയച്ചു തന്നു. അതുകൊണ്ട് നമ്മളത് ബാംഗ്ലൂരൊക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തൊരു സാധനമാണ്, ഒരു 1 ഷൂട്ട് ചെയ്ത സംഭവമാണ്. അതാണ് അങ്ങനെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫസ്റ്റ് ചെയ്തു എന്ന് പറയാവുന്ന ഒരു സാധനം. ആ സമയം തൊട്ട് ഞാൻ ഇൻഡിപെൻഡൻറ്റ് സിനിമ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്കങ്ങനെ ഗോഡ് ഫാദേഴ്സ് ഒന്നും ഇല്ല, നമ്മുടേതായിട്ടുള്ള വഴികളിൽ കൂടി അന്വേഷിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അതേ സമയത്ത് ഈ സാൻഡ്ര തോമസ്, സാൻഡ്ര ഒരു പ്രൊഡക്ഷൻ കമ്പനി ലോഞ്ച് ചെയ്യാനും ഒരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള പ്ലാനുകൾ സാൻഡ്ര നടത്തുന്നുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടാണ് നജീം ഗോയ, നജീമാണ് ഫ്രൈഡേ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഫ്രൈഡേ നജീമിൻ്റെ ആദ്യത്തെ സിനിമ, നജീമിൻ്റെ റിലേറ്റീവ് ആണ് സാജിദ്, സാജിദ് യഹ്യ എന്ന് പറയും. അപ്പം സാജിദ് പറഞ്ഞു ഇങ്ങനെ സാൻഡ്രയും ഒരു സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ ഒന്നിച്ചൊന്ന് ആലോചിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ മീറ്റ് ചെയ്യുകയും ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്തപ്പോഴാണ് പിന്നീട് അത് ഈ ഫ്രൈഡേ എന്ന് പറയുന്ന പ്രോജക്റ്റിലേക്ക്. വിജയ് എന്ന് ആക്ച്വലി സൺ ടി വിയിൽ വർക്ക് ചെയ്യായിരുന്നു, പക്ഷേ വിജയ് ആയിരുന്നു അതിന്റെ ഒരു ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഫഹദ് ആ സമയത്ത് നമ്മളെല്ലാവരും സുഹൃത്തുക്കളായിട്ട് ഇങ്ങനെ എല്ലാവരും സിനിമയിൽ ഒരു എൻട്രി അങ്ങനെ ഒരു ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ അങ്ങനെ അതിനുശേഷം പിന്നെ ഏതായിരുന്നു പിന്നെ പ്രൊജക്ട് ചെയ്തത്? അതിനുശേഷം സിനിമ ചെയ്തത് ലോ പോയിന്റ് ആണ്, കുഞ്ചാക്കോ മോഹനും നമിത പ്രമോദും ഉണ്ടായിരുന്ന സിനിമ. അത് ഡേവിഡ് കാച്ചപ്പള്ളി ആയിരുന്നു പ്രൊഡ്യൂസർ, അത് ചെയ്തു. അത് 2014 ആ സമയത്ത്. അതിനുശേഷം പിന്നെ ഞാനൊരു നമ്മുടെ കെ ജി ജോർജ് എന്ന് പറഞ്ഞ ഡയറക്ടറെ കുറിച്ചിട്ടുള്ള ഒരു ഡോക്യുമെന്ററി പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അത് ഞാനും കൂടെ ചേർന്നിട്ട് ചെയ്തത്. ഷിബു ജി സുശീലൻ എന്ന് പറയുന്ന ആളാണ് അത് പ്രൊഡ്യൂസ് ചെയ്ത്, ഞങ്ങൾ ഒന്നിച്ച് ചെയ്തത്. അപ്പോൾ അതൊരു ഒരു 4 എടുത്തു അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. കുറച്ച് ടൈം എടുത്ത് ചെയ്തൊരു വർക്കാണ്, കാരണം അത് കെ ജി ജോർജിനെ പോലൊരു മാസ്റ്റർ ഫിലിം മേക്കറുടെ കുറിച്ചിട്ടുള്ള ഒരു വർക്കായതുകൊണ്ട് അത് കോംപ്രമൈസ് ഒന്നും ഇല്ലാണ്ട് ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അതെന്നാണ് കംപ്ലീറ്റ് ചെയ്തത്? 2017 2013 സ്റ്റാർട്ട് ചെയ്തു, 17 ആയി കംപ്ലീറ്റ് ചെയ്തപ്പോൾ. അത് ഇന്ത്യൻ പനോരമ സെലക്ഷനൊക്കെ ഉണ്ടായിരുന്നു, ഗോവ ഫെസ്റ്റിവലിലൊക്കെ കാണിച്ച ഒരു പ്രോജക്റ്റാണ് അല്ലേ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ സിനിമാ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യം. ഇനി അടുത്ത ടേണിംഗ് പോയിന്റ് ഈ സിനിമ സംവിധായകൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഹൗസ്. ആ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ പേരാണ് ഇതിലെ ഏറ്റവും രസകരം. ഞാൻ എൻ്റെ ഷോർട്ട് ഫോമ പറഞ്ഞുള്ളൂ, EDHID. അതൊന്ന് പറഞ്ഞാട്ടെ എന്താണ് അത്? എവറി ഡോഗ് ഹാസ് ഇറ്റ്സ് ഡേ പ്രൊഡക്ഷൻസ് എന്നാണ്. അതായത് നമുക്ക് ഒരു പ്രതീക്ഷ ഇല്ലാത്തവർക്ക് ഒരു പ്രതീക്ഷ വേണമല്ലോ. അപ്പോൾ ആ സമയത്ത് ഇട്ട പേരാണ്, അപ്പോൾ പേര് അങ്ങനെ തന്നെ കിടക്കട്ടെ വിചാരിച്ചു. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ഒരു മേക്ക് മൈ തിയേറ്റർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ് ആക്ച്വലി? മേക്ക് മൈ തിയേറ്റർ, മേക്ക് മൈ തിയേറ്ററിലേക്ക് വരാനുള്ള സാധനം ഈ നമ്മൾ ശരിക്കും സിനിമ എടുക്കാനുള്ള ഇൻട്രസ്റ്റ് പോലെ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ആണ് തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് തിയേറ്റർ ഞാൻ ഏറ്റവും എന്താ പറയുക, നമ്മൾ വളരെ റിലീജിയസ് ആയിട്ട് പോകുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ തിയേറ്റർ ആയിരിക്കും. അപ്പോൾ ഒരു തിയേറ്ററിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു 2 അല്ലെങ്കിൽ 2.5 ആ ഒരു ഇരുട്ടിൽ നമ്മൾ ഇരിക്കുന്നത് നമ്മൾ വേറൊരു ലോകത്താണ്. അപ്പം ഒരു സ്വന്തം തിയേറ്ററൊക്കെ എപ്പോഴെങ്കിലും വേണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, മനസ്സിൽ ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഈ പറ്റുന്നിടത്തുനിന്നൊക്കെ അതിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും, തിയേറ്ററിൽ പുതിയ ടെക്നോളജീസ് വരുമ്പോൾ അതൊക്കെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് അറിയുന്ന കുറേ സുഹൃത്തുക്കൾ ഉള്ളതുകൊണ്ട് അവർ ചിലരൊക്കെ സ്വന്തം കൺസ്ട്രക്ഷൻ പ്രോജക്റ്റുകളും അല്ലെങ്കിൽ ആർക്കിടെക്ട്സ് ഒക്കെ ആയി ചിലരൊക്കെ. അപ്പോൾ അവരുടെ പ്രോജക്ട്സിൽ റിക്വയർമെൻ്റ് ഒക്കെ വരുമ്പോൾ നമ്മളോട് ഒരു കൺസൾട്ടൻസി പോലെ ഇങ്ങനെ ചോദിക്കാറുണ്ട് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും അവർക്ക്.
അപ്പോൾ അതിൽ പക്ഷേ ഞാൻ ഫുള്ളി ഇൻവോൾവ് ആയിരുന്നില്ല, അങ്ങനെ ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ചിലയിടത്തൊക്കെ നമ്മൾ ഈ പറഞ്ഞു കൊടുത്ത് ചെയ്ത സ്ഥലങ്ങളൊക്കെ പിന്നീട് നമ്മൾ കാണുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ, പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല അത്, അതിൻ്റെ ഒരു എക്സിക്യൂഷൻ വന്നേക്കുന്നൊക്കെ ഒരു അങ്ങനെ വന്നപ്പോഴാണ് നമുക്ക് അത് പ്രോപ്പറായിട്ട് ചെയ്യാം എന്നൊക്കെയുള്ള ഒരു ആലോചനയിലേക്ക് വരുന്നത്. പക്ഷേ ബേസിക്കലി ഈ പറഞ്ഞ പോലെ നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാനൊക്കെ ഉള്ളൊരു മടി കൊണ്ട് അതങ്ങനെ ആലോചനയായിട്ട് കുറേ കാലം ഇരുന്നു. പക്ഷേ പിന്നീട് ഈ എനിക്കൊന്നും നമ്മുടെ ഈ OTT എന്നൊക്കെ പറയുന്ന ഒരു സാധനം വരാൻ തുടങ്ങിയപ്പോൾ, പ്രത്യേകിച്ച് നമ്മളൊക്കെ തന്നെ OTT ലാപ്ടോപ്പിൽ ഇതിലൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഫീൽ ചെയ്ത് തുടങ്ങി, ഇതിങ്ങനെയല്ല കുറച്ചുകൂടെ ബെറ്ററായിട്ടത് കാണാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവണം, അല്ലെങ്കിൽ ഇനി അതിനൊരു ഫ്യൂച്ചർ ഉണ്ടെന്നൊക്കെ ഒരു ഐഡിയ വന്നപ്പോഴാണ് നമ്മൾ മേക്ക് മൈ തിയേറ്റർ എന്നുള്ള ഇതിലേക്ക് വന്നത്. പിന്നെ അഗെയിൻ ഈ പറഞ്ഞ പോലെ നമുക്കിഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് അതിനുള്ള ഒരു റിസോഴ്സ് വേണം എന്തെങ്കിലുമൊക്കെ. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എനിക്കൊരു ഷോർട്ട് ഫിലിം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആരോടെങ്കിലും പോയി പൈസ ചോദിച്ചു കഴിഞ്ഞാൽ ഫാൻ തരില്ല, ഇതിന് റിട്ടേൺ എന്ത് കിട്ടും എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെ റിട്ടേൺ എന്ത് കിട്ടും അല്ലെങ്കിൽ റവന്യൂ തിരിച്ച് കിട്ടുമോ എന്നുള്ള ക്വസ്റ്റ്യൻ ഒന്നും ഇല്ലാതെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു അതിനുള്ള ഒരു ഫ്രീഡം വേണം. ആ ഒരു അതിന് എന്തായാലും പൈസ ഉണ്ടായാൽ തന്നെ പറ്റുള്ളൂ, കാരണം നമ്മൾ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരോട് ഫ്രീ ആയിട്ട് ജോലി ചെയ്യാൻ പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ആ ഉപാധിയായിട്ടും കൂടെയാണ് ഇത് ആലോചിച്ചത്. അപ്പോൾ താങ്ക്ഫുള്ളി ആ സമയത്ത് ഈ പറഞ്ഞൊരു OTT ബൂം വന്നു. താങ്ക്ഫുള്ളി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി ആണെങ്കിലും കോവിഡ് വന്നു. അപ്പോൾ ശരിക്കും കോവിഡ് വന്നതിന് ശേഷമാണ് ഈ നമുക്ക് ഹോം തിയേറ്ററിൻ്റെ ഒരു വലിയൊരു എൻക്വയറീസ് ഒരുപാട് വരാൻ തുടങ്ങി. കാരണം ലോക്ക്ഡൗൺ വന്നതിൻ്റെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് നമുക്ക് പല ആൾക്കാരും ഇങ്ങനെ നമ്മുടെ വെബ്സൈറ്റിൽ നിന്നൊക്കെ നമ്പറൊക്കെ എടുത്തിട്ട് വിളിച്ചിട്ട് ഇത് ചെയ്യണം എന്നുണ്ട്, എത്ര ചിലവാകും എന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെ എൻക്വയറീസ് വരാൻ തുടങ്ങി. പിന്നീട് അത് സ്ലോലി ഈ പറഞ്ഞ പോലെ ഒരു എല്ലാവരുടെയും ഒരു റിക്വയർമെൻ്റ് എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. അപ്പോൾ മേക്ക് മൈ തിയേറ്റർ .in ആണ് നമ്മുടെ വെബ്സൈറ്റ് അല്ലേ? വെബ്സൈറ്റ് വഴിയാണ് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് ഒക്കെ നമുക്ക്. വെബ്സൈറ്റിൽ നിന്ന് എൻക്വയറീസ് ഉണ്ട്. പിന്നെ കൂടുതലും നമ്മുടെ ഇപ്പോൾ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു പ്രോജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ കണ്ടിട്ട് ഒക്കെ തന്നെയാണ് ആൾക്കാർ അങ്ങനെ റഫറലാണ് വരാറുള്ളത്. ഇപ്പോൾ കുറേ കൺസൾട്ടിങ് പ്രോജക്റ്റുകൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ മേക്ക് മൈ തിയേറ്ററിൻ്റെ ഒരു ആ ഒരു ബ്രാൻഡിലേക്ക് വന്നതിന് ശേഷം നമ്മളിപ്പോൾ എത്ര പ്രോജക്റ്റുകൾ ചെയ്തു? നമ്മളൊരു ഫുൾ ഫ്ലജ്ഡ് അങ്ങനെ ഒരു തിയേറ്റർ പ്രോജക്റ്റ് എന്ന് പറയുന്ന രീതിയിൽ ചെയ്തൊരു 15 അറൗണ്ട്, ഇപ്പോൾ ഒരു 1 ഇയറിൻ്റെ ഉള്ളിൽ ഒരു 15 പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു OTT പ്ലാറ്റ്ഫോമുകൾ ഇത്രയും ബൂം ചെയ്ത് വരുന്നത് തീർച്ചയായിട്ടും ഇതുപോലുള്ള ഒരു എക്സ്പീരിയൻസ് കസ്റ്റമർക്ക് ആവശ്യമാണെന്നുള്ള തോന്നൽ കൂടുതലുണ്ടാക്കി അല്ലേ? അപ്പോൾ ശരിക്കും ഒരു സിനിമാ മേഖലയിൽ നിൽക്കുന്ന ആളെന്നുള്ള നിലയിൽ എങ്ങനെയാണ് ഇനി മുന്നോട്ടുള്ള ഭാവി എങ്ങനെ നോക്കി കാണുന്നു? ഞാൻ തിയേറ്റർ വേണം എന്നാഗ്രഹിക്കേണ്ടവരും പല തിയേറ്റേഴ്സിലും നമ്മൾ പോകുമ്പോൾ നമുക്കറിയാം ഈ തിയേറ്റർ ഒരു പ്രോപ്പർ ഒരു കാലിബ്രേഷനിലോ ഒരു കാര്യത്തിലോ ഒന്നും അല്ല, പല തിയേറ്ററുകൾ പോലും റൺ ചെയ്യുന്നു. കാര്യം നമ്മുടെ ആൾക്കാർ ഇപ്പോൾ ഈവൻ ഇൻക്ലൂഡിങ് മൾട്ടിപ്ലക്സുകൾ പോലും നമ്മുടെ ആളുകളിൽ നിന്ന് ഇത്രയും പൈസ വാങ്ങിച്ചിട്ട് അവിടെ കിട്ടേണ്ട ഒരു 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 പെർഫോമൻസ് എക്സ്പീരിയൻസ് ഒന്നും അവിടെ കിട്ടാറില്ല. അപ്പോൾ ഒന്ന് നമുക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് കിട്ടുന്ന OTT കോണ്ടൻറ്റ് എല്ലാം ഈ പറഞ്ഞൊരു 4K റെസൊല്യൂഷനും അല്ലെങ്കിൽ സറൗണ്ട് സൗണ്ട് ചിലത് ഇപ്പം നെറ്റ്ഫ്ലിക്സ് ഒക്കെ ആണെങ്കിൽ അറ്റ്മോസ് അടക്കം സപ്പോർട്ട് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതിനെ പ്രോപ്പറായിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ, അപ്പം ഒരുപാട് ആളുകൾക്കൊരു മിസ്കോൺസെപ്ഷൻ ഉണ്ട് ഒരു 4 സ്പീക്കർ TV കണക്ട് ചെയ്യുന്നതാണ് ഹോം തിയേറ്റർ എന്നുള്ളത്, അതല്ല. ശരിക്കും നമ്മൾ തിയേറ്ററിൽ എങ്ങനെയാണോ ഈ സിഗ്നൽസ് അല്ലെങ്കിൽ ഈ ഫോമാറ്റിനെ നമ്മൾ ഡീകോഡ് ചെയ്ത് ഡിഫറെൻറ്റ് സ്പീക്കേഴ്സിലേക്കും പ്രൊജക്ടറിലേക്കൊക്കെ ഇത് സിഗ്നൽസ് കൊടുക്കുന്നത് വെച്ചാൽ അതേ പ്രോസസ്സറാണ് നമ്മളൊരു ഹോം തിയേറ്ററിൽ വേണ്ടത് നമുക്ക്. അപ്പോൾ അത് നമ്മുടെ സ്പേസിനനുസരിച്ചിട്ട് ആ ഒരു കോൺഫിഗർ ചെയ്ത ഒരു പ്രോസസ്സറും സ്പീക്കേഴ്സും ഒക്കെ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്താൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു തിയേറ്ററിൽ ഒരു വെൽ സെറ്റ് അപ്പ് ചെയ്തിട്ടുള്ള ഒരു തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന അതേ എക്സ്പീരിയൻസ് നമുക്ക് വീട്ടിൽ ഇപ്പോഴത്തെ കാലത്ത് ചെയ്യാൻ പറ്റും. സ്പേസിനെ പറ്റി ഇടയ്ക്ക് പറഞ്ഞല്ലോ, സ്പേസ് അതുപോലെ തന്നെ ഇതിനു വേണ്ടി മുടക്കേണ്ട പണം, ഇതൊക്കെ ആയിരിക്കും ആളുകൾക്ക് ഏറ്റവും കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ. ഇതിന് ശരിക്കും ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്യണമെങ്കിൽ എത്ര സ്ഥലം വേണ്ടി വരും? നമുക്ക് രണ്ട് രീതിയിൽ ഹോം തിയേറ്ററിന് അപ്രോച്ച് ചെയ്യാം. ഒന്ന്, നമുക്കൊരു ഡെഡിക്കേറ്റഡ് സ്പേസ്, അതായിരിക്കും അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, വ്യൂവിങ് എക്സ്പീരിയൻസ്. നമുക്ക് വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ല, ഒരു ഡാർക്ക് റൂമിൽ നമുക്ക് സിനിമ കാണാൻ പറ്റുക എന്ന് പറയുന്ന രീതിയിൽ. അതിൽ തന്നെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, നമുക്ക് പ്രൊജക്ഷൻ സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ഹൈ എൻഡ് ഓപ്ഷനിലേക്ക് പോകാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 65-inch ഒരു 4K ഡിസ്പ്ലേ ഒക്കെ ഇപ്പോൾ നമുക്കൊരു 50-60,000 രൂപയ്ക്ക് വാങ്ങിക്കാൻ കിട്ടും. അതും അതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്പീക്കർ, ആ റൂമിന് പറ്റുന്ന ഒരു സ്പീക്കർ പാക്കേജ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഒരു വളരെ എന്താ പറയണ്ടേ കംഫർട്ടബിൾ ആയിട്ടും വളരെ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം തിയേറ്റർ സിസ്റ്റം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി അങ്ങനെ നമുക്ക് ഡെഡിക്കേറ്റഡ് സ്പേസ് ഇല്ല എങ്കിൽ നമ്മുടെ ഒരു ലിവിങ് റൂമിൽ തന്നെ നമുക്ക് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട്, ഇപ്പോൾ ലിവിങ് റൂമിൽ അപ്പാർട്ട്മെൻറ്റ് എടുക്കണമെങ്കിൽ ലിവിങ് റൂം TV അത്രേ ഉണ്ടാവുള്ളൂ, അതിലും നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടൊരു ഹോം തിയേറ്റർ ആയിട്ട് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ രണ്ട് രീതി ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒരു സ്റ്റാർട്ടിംഗ് പാക്കേജസ് എന്നൊക്കെ പറഞ്ഞൊരു 85,000 റേഞ്ചിലൊക്കെ ബിഗിനിങ് പാക്കേജുകളുണ്ട്, സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള റേഞ്ച് ഉണ്ട്. ഡിപ്പെൻസ് ഓൺ നമ്മുടെ റൂം സൈസ്, എന്താ പറയുക നമ്മുടെ എക്സ്പെക്റ്റേഷൻ എന്താണെന്നുള്ളതാണ് അതിൽ. അപ്പം ഇപ്പോൾ ഹൈ എൻഡ് ഒരു ഓഡിയോ ഫയൽ ആയിട്ടുള്ള നല്ല രീതിയിൽ പാട്ട് കേൾക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ യൂസ് ചെയ്യുന്ന സ്പീക്കേഴ്സ്, അതിൻ്റെ ബ്രാൻഡ് കാര്യങ്ങളൊക്കെ മാറുന്നതനുസരിച്ചിട്ട്
കോസ്റ്റ് മാറും. അപ്പോൾ 85,000 തൊട്ടിട്ട് മേലോട്ട് നമുക്ക് ഏത് റേഞ്ച് വരെ പോകാനുള്ള പ്രോഡക്റ്റ് റേഞ്ച് അവൈലബിൾ ആണ്, ഡിപ്പെൻഡിങ് ഓൺ അവർ റിക്വയർമെന്റ്. നീ ഒരു സിനിമാ സംവിധായകൻ അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ പലപ്പോഴും കലാകാരന്മാർ പൊതുവെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ആ ഒരു അഗ്രസീവ്നെസ് അല്ലെങ്കിൽ ബിസിനസ് ഓണ്ടർപ്രണേഴ്സ് എപ്പോഴും ഭയങ്കര അഗ്രസീവായിട്ടൊക്കെ മുന്നേറേണ്ട ആൾക്കാരാണ്. കലയെ വളരെ ഇഷ്ടപ്പെടുന്ന അതും നിവൃത്തിയോടുകൊണ്ടാണ് ഇനിയും കല കൂടുതൽ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇവിടെ ബിസിനസ് ചെയ്തത് അല്ലേ. അപ്പോൾ എന്തായാലും ബിസിനസ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അല്ല, ഞാൻ ഈ പറഞ്ഞാൽ അഗ്രസീവ് അല്ല സത്യത്തിൽ, ഇതൊരു അഗ്രസീവ് അല്ല. കാര്യം അഗ്രസീവ് അല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ഫുൾ ടൈം ബിസിനസ് മാത്രം എന്നുള്ള രീതിയിൽ അങ്ങനെ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. പക്ഷേ നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഒരു ടീമിൽ കുറേ ആൾക്കാരുണ്ട്, അവർ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്ന രീതിയിൽ നമുക്ക് പ്രോജക്ട്സ് വരുന്നുണ്ട്. ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് പ്രോജക്ട്സ് ഉണ്ട്, അപ്പോൾ അത് ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും മേക്ക് മൈ തിയേറ്റർ ഗംഭീരമായിട്ട് മുന്നോട്ട് പോട്ടെ. അതോടൊപ്പം നമ്മുടെ എവറി ഡോഗ് ഹാസ് ഇറ്റ്സ് ഡേ പ്രൊഡക്ഷൻസ് അല്ലേ. അപ്പോൾ ആ പ്രൊഡക്ഷൻ കമ്പനിയുടെ ബാനറിൽ അല്ലെങ്കിൽ നമ്മൾ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും പ്രൊജക്റ്റുകളാണ്? ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ആക്ച്വലി മേക്ക് മൈ തിയേറ്ററിന് എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് EDHAD-യിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അല്ലാതെ നമുക്ക് വേറെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസ് ഒന്നും അസച്ചില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ കറൻ്റ്ലി നമ്മൾ ഒരു 2-3 ഫീച്ചർ പ്രോജക്ട്സ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് റിസർച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള റിസോഴ്സായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന് ഈ ഇതൊക്കെ ഒരു ഇതിനൊരു പ്രൊഡ്യൂസർ വരുന്നത് എപ്പോഴും ഒരു ഒരു കംപ്ലീറ്റ് സ്റ്റോറിയായി സ്ക്രിപ്റ്റായി അതിലേക്ക് ആക്ടേഴ്സൊക്കെ വരുമ്പോൾ സ്റ്റാർസൊക്കെ വരുമ്പോൾ മാത്രമാണ് നമുക്കൊരു പ്രൊഡ്യൂസർ വരുന്നത്. അപ്പോൾ അതുവരെയുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോജക്റ്റിൽ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഒരു ഒരു സ്റ്റേക്ക് ഉണ്ടാവും, ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ളൊരു സാധനമുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു EDHAD-യെ സംബന്ധിച്ചിടത്തോളം മേക്ക് മൈ തിയേറ്ററായിട്ടുള്ള കണക്ഷൻ അങ്ങനെയാണ്. അപ്പോൾ ആ രീതിയിൽ വർക്ക് ചെയ്യുന്ന പ്രോജക്റ്റുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. സിനിമാ ബ്രാൻഡുമായിട്ട് നമ്മളിങ്ങനെ നടക്കുവാണല്ലോ ഇതിനു വേണ്ടി തന്നെ പരിശ്രമങ്ങളൊക്കെ. അപ്പോൾ ഫാമിലിയിൽ നിന്നുള്ളൊരു സപ്പോർട്ട് എങ്ങനെയുണ്ട്? ഫാമിലി ആദ്യം ഇപ്പോൾ പേരൻസിലാണെങ്കിലും സിനിമ എന്നൊക്കെ പറയുമ്പോൾ നാച്ചുറലി അവർക്ക് ഒരു തരത്തിലും ഒരു എക്സ്പോഷറുള്ള ഒരു ഏരിയ അല്ലാത്തതുകൊണ്ട് തുടക്കകാലത്തൊക്കെ ഇതൊന്നും വേണ്ട, എന്തെങ്കിലും ഒരു ഫുൾ ടൈം ജോബ് നോക്കിയോ ഗവൺമെൻറ് ജോബ് നോക്കിയോ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറയായിരുന്നു. പക്ഷേ നമ്മുടെ ഒരു ഒരു ഇൻട്രസ്റ്റ് ഇതാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവർ ഒരു തരത്തിലും ഡിസ്കറേജ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ സപ്പോർട്ടീവ് ആണ്. അവരുടെ സൈഡിൽ നിന്ന് ചെയ്യാവുന്ന ഹെൽപ്പും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. വൈഫാണെങ്കിൽ വൈഫ് നന്നായിട്ട് സിനിമ കാണുന്നതാണെങ്കിൽ എന്നൊക്കെ കൂടുതൽ സിനിമ കാണുന്ന ആൾ വൈഫാണ്. അപ്പോൾ ആ രീതിയിൽ പുള്ളിക്കാരിയുടെ ഹെൽപ്പും ഉണ്ട്. പിന്നെ നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ടേസ്റ്റും ഒരു പാഷനും ഒക്കെ മനസ്സിലാക്കിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു ഫ്രണ്ട്സും അങ്ങനെ ഒരു 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 സപ്പോർട്ട് സിസ്റ്റം എപ്പോഴും ഉണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കിന്ന് ഇപ്പോൾ ഈ പ്രോഗ്രാം കാണുന്നതിൽ ഏതെങ്കിലുമൊക്കെ ആളുകൾ നല്ല സിനിമകൾ ചെയ്യണം അല്ലെങ്കിൽ നല്ല സിനിമയുടെ ഭാഗമാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നമുക്ക് അസോസിയേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റികളുണ്ട്? ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ നമുക്ക് താല്പര്യമുള്ള നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന പ്രോജക്ട്സിൽ അവർക്ക് ഇൻട്രസ്റ്റഡ് ആണ്. ഇഫ് ദേ ഫൈൻഡ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ് ദേ ക്യാൻ ഓൾസോ ബിക്കം പാർട്ട് ഓഫ് ഇറ്റ്. അങ്ങനെ ആ രീതിയിൽ ചെയ്യാം. അങ്ങനെ അത് തന്നെയാണ് നമ്മൾ ഫ്യൂച്ചറിൽ ആലോചിക്കുന്നത്, അങ്ങനെ ഒരു കോ പ്രൊഡക്ഷൻ പോലെ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ആലോചിക്കുന്നത്. അപ്പോൾ സിനിമയുടെ കാര്യം പോലെ തന്നെ മേക്ക് മൈ തിയേറ്ററിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് ഒരുപാട് പുതിയ നല്ല ആർക്കിടെക്ട്സ് അല്ലെങ്കിൽ ഇൻറ്റീരിയറുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന പുതിയ ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് എന്തൊക്കെ അവസരങ്ങളുണ്ട് മേക്ക് മൈ തിയേറ്ററായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ? നമ്മൾ ശരിക്കും ആ ഒരു ഒരു വിഷനിൽ തന്നെയാണ് നമ്മളിത് ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ആർക്കിടെക്ട്സ്, ഇൻറ്റീരിയർ ഡിസൈനിങ് ആ സെഗ്മെൻറ്റിലുള്ള ആളുകൾക്ക് തന്നെയാണ് നമുക്ക് കൂടുതലും അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇപ്പോൾ പാലക്കാടുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ഫേമുണ്ട്, ഗ്രീനത് ഫൗണ്ടേഷൻ ഉണ്ട്. അപ്പോൾ അവരുടെ പ്രോജക്റ്റിൽ നമ്മൾ അവരുമായിട്ട് അസോസിയേറ്റഡ് ആണ്. അതുപോലെ വേറെയും 2-3 ഇതുപോലെയുള്ള ആർക്കിടെക്ട് ഫേമുകളുണ്ട്. അപ്പോൾ അവരുമായിട്ട് നമ്മളൊരു അസോസിയേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ സ്റ്റാർട്ടപ്പുകൾ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ മേക്ക് മൈ തിയേറ്ററിൻ്റെ ആയാലും EDHAD-യുടെ ആയാലും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ടോക്കറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫേമാണ്, അവരാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മളൊരു മ്യൂച്വലി ഹെൽപ്പിംഗ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെ പരസ്പരം എന്താ പറയേണ്ടത് ഒരു ഗിവ് ആൻഡ് ടേക്കിൽ നമ്മളെല്ലാവർക്കും മ്യൂച്വലി ബെനിഫിറ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോകാമെന്നുള്ള രീതിയിൽ തന്നെയാണ് ആലോചിക്കുന്നത്. ഇപ്പോൾ ഒരു സിനിമാ സംവിധായകൻ ഇനിയും നല്ല മികച്ച സിനിമകൾ ചെയ്യാൻ വേണ്ടി ബിസിനസ് ചെയ്യുന്നൊരു കഥയാണ് നമ്മൾ ഇന്ന് കേട്ടത്. EDHAD എവറി ഡോഗ് ഹാസ് ഇറ്റ്സ് ഡേ എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ ബാനറിലും അതുപോലെ തന്നെ മേക്ക് മൈ തിയേറ്റർ എന്ന് പറയുന്ന ഹോം തിയേറ്റർ ബിസിനസ്സും ചെയ്യുന്ന മിസ്റ്റർ ലിജിൻ ജോസ് അദ്ദേഹത്തിൻ്റെ ചെയ്ത ചില പ്രൊജക്റ്റുകളെ പറ്റിയും ആ ബിസിനസ് മോഡൽ എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെയാണ് ഇന്നിവിടെ പറഞ്ഞത്. ഒരുപാട് ആളുകൾക്ക് അദ്ദേഹവുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. വലിയ മോഹങ്ങളുമായിട്ടാണ് ഇരിക്കുന്നത്. ഇനിയും നല്ല ഒരുപാട് പ്രൊജക്റ്റുകൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. വലിയ വിജയങ്ങളൊക്കെ കരസ്ഥമാക്കിയതിന് ശേഷം വീണ്ടും നമുക്കിവിടെ കാണണം എന്ന ആഗ്രഹത്തോടു കൂടി. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു.